റോയ്സലോട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവവചന കൽവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു മറ്റൊരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവവചനം കേൾക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഓരോ ദിവസവും ദൈവകൃപകൾ അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ട് ആത്മീയമായി പുഷ്ടിപ്പെടുന്ന അനുഭവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തയ്ക്കും സ്നേഹത്തിനുമായി നന്ദി പറയാം ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈൻഗലെ ആശ്രയിക്കുന്നവരെ അറിയുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ഒരു നാളും ലക്ഷിച്ചു പോകത്തില്ല മുഖം പാടുവാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട് നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട് ഇന്ന് പകൽ ദൈവവചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നിൻ്റെ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കും ഈ ദൈവത്തിൻ്റെ വചനം നിൻ്റെ പ്രാണൻ്റെ മേലും ആത്മാവിൻ്റെ മേലും ശക്തിയോടെ വ്യാപരിക്കും പ്രവർത്തിക്കാനായിട്ട് തുടക്കം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം പ്രാരംഭമായി വായിക്കുന്നു നിൻ്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിൻ്റെ ദയയാൽ നീ അത് എളിയവർക്ക് ഒരുക്കി വെച്ചു തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കി വെക്കുന്നൊരു ദൈവമുണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി കരുതി വെക്കുന്നൊരു ദൈവമുണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു വെക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിലേ നിൻ്റെ ജീവിതത്തിൽ പലതും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവമാണ് ദൈവം നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു വെക്കുന്ന ദൈവമാണ് നീ പോലും അറിയാതെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് നീ വിശ്വസിക്കണം എളിയവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നൊരു ദൈവമുണ്ട് എളിയവർക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട് അറുപത്തഞ്ചാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിക്കുമ്പോൾ ഏ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ പല പദ്ധതികളെക്കുറിച്ച് തിരുവചനത്തിനകത്ത് നമുക്ക് വായിക്കുവാൻ കഴിയും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി മനുഷ്യൻ ആവശ്യമായതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം ദൈവത്തിനറിയാം മനുഷ്യൻ എന്താണ് വേണ്ടത് എന്താണ് ആവശ്യമായത് അതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം സൃഷ്ടിച്ചു വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിൻ്റെ അർത്ഥം നിൻ്റെ ജീവിതത്തിന് വേണ്ടിയതൊക്കെ നേരത്തെ മുന്നമേ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഒരുക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട് കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട് രക്ഷപ്പെടുവാൻ വഴിയൊരുക്കി വെക്കുന്ന ദൈവം നിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള വഴികളും വാതിലുകളും വെക്കുന്ന ഒരു ദൈവം നീ വിചാരിക്കും ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നീ കുടുങ്ങിപ്പോകും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയല്ല ആ പ്രതിസന്ധി നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു നിനക്ക് വേണ്ടി നീ അറിയാത്ത ചിലത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിൻ്റെ കയ്യിലേക്ക് ദൈവം കൊണ്ടുതരും ആ രക്ഷയുടെ മാർഗ്ഗത്തിലേക്ക് ദൈവം നിന്നെ നടത്തും ആ വിടുതിലിൻ്റെ പാതകളിൽ നിന്ന് ചെന്നെത്തും അതിന് യാതൊരു സംശയവുമില്ല നിന്നെ അറിയാവുന്ന ദൈവം നിന്നെ മനസ്സിലാക്കിയിട്ടുള്ള ദൈവം എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി മുന്നമേ ഒരുക്കി ഒരു കാര്യം നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ വാക്കുകേട്ടായി നാം ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ ദൈവം പറഞ്ഞിട്ട് കാൽ സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചവരാണെങ്കിൽ ദൈവിക ദർശനത്തിൻ്റെ പേരിൽ ദൈവശബ്ദം കേട്ടതിൻ്റെ പേരിൽ നാം മുൻപോട്ട് ഇറങ്ങി തിരിച്ചിട്ട് അലയുവാൻ ഈ ദൈവം അനുവദിക്കത്തില്ല കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ സകല ഉത്തരവാദിത്വവും സകല റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് സകലത് മുന്നമേ അറിയുന്നൊരു ദൈവമുണ്ട് നീ ദൈവത്തിൻ്റെ വചനപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെ കരുതും എങ്ങനെ ജീവിക്കും എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു നീ ആകുലപ്പെടരുത് കാരണം നീ നിൽക്കുന്നത് ദൈവഹിതത്തിനകത്താണ് ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് ദൈവസന്നിലേക്ക് മടങ്ങി വന്നിട്ടാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയായി തീരുമെന്നുള്ള ചിന്ത നിന്നെ അലട്ടണ്ട ദൈവം നിനക്കൊരുക്കിയിട്ടുണ്ട് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഏറ്റവും അസാധ്യമായൊരു സാഹചര്യത്തിലായിരിക്കും ഇന്ന് നീ കടക്കുന്നത് തട്ടി നോക്കുമ്പോൾ ഒരിക്കലും നടക്കത്തില്ല ആരും എനിക്ക് ഒരുക്കാനില്ല മനുഷ്യർ എനിക്കൊന്നും ഇനി ഒരുക്കാനില്ല അവരുടെ കയ്യിൽ നിന്ന് ഒരുക്കാനുള്ളതെല്ലാം അവരൊരുക്കി കഴിഞ്ഞു ഇനി അവരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അസാധ്യമെന്ന് പറയുന്ന മരുഭൂമിയിൽ അവരത്ഭുതം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട് അത് സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള ദൈവവചനമാണ് വചനമാണ് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിവുള്ള ദൈവവചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തങ്ങളെ പുസ്തകങ്ങൾ എഴുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെടുവിച്ചു തോടുകൾ കവിഞ്ഞു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ തന്റെ ദിനത്തിൽ അവൻ ആ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്ന സമയത്ത് പല പ്രാവശ്യം അവർ ദൈവത്തിന് വിരോധമായി പിറുപിറുത്തും ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരും എന്തുകൊണ്ടാണ് അവർ പിറുപിറുക്കുന്നത് താൽക്കാലികമായ പരീക്ഷകൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല താൽക്കാലികമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ അവർക്കുള്ളിൽ സംശയം ജനിക്കും അവർ ചോദിക്കുന്ന ചോദ്യമാണ് മരുഭൂമിയിൽ വേശമൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ വെള്ളം തന്നു കാര്യങ്ങളൊക്കെ തന്നു തോടുകളൊക്കെ പുറപ്പെടുവിച്ചു അപ്പം കൂടെ തരാൻ ദൈവത്തിന് കഴിയുമോ ഇങ്ങനെ ദൈവത്തെ സംശയിച്ച് ചോദിക്കുകയാണ് ദൈവ ഇതിലെ ഈ മരുഭൂമിയിൽ നിനക്ക് മേശം ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ള സംശയമാണ് നിൻ്റെ ഉള്ളിൽ നിൻ്റെ പ്രശ്നം വലുതാണ് നിൻ്റെ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ കഴിയാവുന്നതല്ല ഇച്ചിര സങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നത് അതിനേക്കാൾ താനൊരു പ്രതിസന്ധി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിച്ചേക്കാമെന്ന് നീ കരുതുന്നുണ്ടായിരിക്കും പക്ഷെ നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് നീ പറയുന്നതെങ്കിൽ ദൈവവചനം പറയുന്ന നിനക്ക് വേണ്ടി ഒരു രക്ഷപ്പെടാനൊരു വാതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നീ അറിയാതെ ആ വാതൽ നിൻ്റെ മുമ്പിൽ തുറന്നു വരും നീ ഒരിക്കലും പ്രതീക്ഷ കൈവിട്ട് ജീവിക്കരുത് എല്ലാം അവസാനിപ്പിച്ചു പറഞ്ഞ് ജീവിക്കരുത് നിനക്ക് വേണ്ടി ഒരുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് അതിനി മരുഭൂമിയിലാണെങ്കിലും മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവത്തെ സംശയിക്കരുത് മറിച്ച് ദൈവത്തിനായി ഒരു ദൈവം പ്രവർത്തിക്കാൻ നീ കാത്തിരിക്കണം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നൊരു ദൈവമുണ്ട് എളിയവർക്ക് വേണ്ടി ഒരുക്കി ഒരു ദൈവമുണ്ട് എളിയവർക്ക് വേണ്ടി ചിലത് കരുതി ഒരു ദൈവമുണ്ട് തൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട് നീ ദൈവദൂത് കേട്ടിറങ്ങിയ ആളാണോ ദൈവശബ്ദം കേട്ട് കാൽസ്യപ്പെടുത്ത് ആളാണോ നീ ആ ദൈവത്തിൽ വിശ്വസിക്കുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് വഴിയിൽ അലയുവാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട് മരുഭൂമിയിൽ മേശം നിനക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദൈവമുണ്ട് എത്ര അസാധ്യമായ മരുഭൂമിയിലാണ് നീ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഈ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ദൈവശബ്ദം കേട്ടിറങ്ങിയിട്ടുണ്ടോ എത്ര അസാധ്യമെന്ന് പറഞ്ഞ ദൈവിത സാഹചര്യമാണെങ്കിലും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അവർക്കുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് അവർ പിന്നീടാണ് അറിഞ്ഞത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവരാദ്യം കേട്ട് ദൈവശബ്ദം അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കണം ദൈവശബ്ദം കേട്ടിറങ്ങിയ ആളാണ് ദൈവത്തിൻ്റെ കേട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പല സമയങ്ങളിൽ ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മോറിയ കുന്നിൽ യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന സമയത്ത് അബ്രഹാം മല കയറുമ്പോൾ തന്നെ ഒരാട്ടുംകുട്ടിയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളുണ്ട് പ്രതീക്ഷിക്കാതെ വരുന്ന പ്രശ്നങ്ങളുണ്ട് രക്ഷപ്പെടത്തില്ല എന്ന് നീ കരുതുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടാണ് നീ ഇറങ്ങി തിരിച്ചത് പക്ഷേ സാഹചര്യങ്ങൾ നിന്നെ ആ കുരുക്കിൽ ആ കുടുക്കിൽ അകപ്പെടുത്തിയിരിക്കുന്നോ നിനക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല പക്ഷേ നീ ദൈവസിനിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത്ഭുതത്തിൻ്റെ ഒരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറന്നു വെക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ വഴിയിലേക്ക് നീ എത്തും ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് യാത്ര ചെയ്യുകയാണ് ഷൂർ മരുഭൂമിയിലെത്തിയപ്പോൾ വെള്ളം കിട്ടാതെ കിട്ടാതലയുമ്പോൾ അവർക്ക് മാറയിലെത്തി ആ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല അവർ മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുകയാണ് പക്ഷേ അവർക്കറിയത്തില്ല ദൈവം അവർക്ക് വേണ്ടി ഒരു എലിയും ഒരുക്കി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ മാറയിലൂടെ അവർ കടന്നു പോകുന്നത് എന്നുള്ള അനുഭവം പ്രിയമുള്ള ദൈവം ഇതിലെ ഇന്ന് നീ കൈപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം മധുരം ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം നിനക്ക് എലീമിൽ ചില വിടുതലുകൾ മാറ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കാര്യത്തിൽ ഉറപ്പാണ് നീ കറക്റ്റ് പാതയിലൂടെയാണ് പോകുന്നത് കറക്റ്റ് ട്രാക്കിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് കാരണം ഈ മാറയുടെ കാലം കഴിയുന്ന ഒരു സമയമുണ്ട് അല്പദൂരം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ കയ്പ്പ് ഈ മാറ ഈ പ്രതിസന്ധി നിന്നെ വിട്ടുമാറും യോവിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ താൻ കാത്തിരുന്നു ദൈവപ്രവർത്തിക്കു വേണ്ടി കാത്തിരുന്നു ദൈവപ്രവർത്തിക്കു വേണ്ടി കാത്തിരുന്ന ഈയോപിൻ്റെ ജീവിതത്തിൽ ദൈവം ചില വിടുതലുകൾ ഒരുക്കി വെച്ചു ദൈവം ചില കരുതലുകൾ ഒരുക്കി വെച്ചു നീ ഇന്ന് പറയണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യാൻ ഒരുക്കി വെക്കുന്ന ദൈവമാണ് രക്ഷപ്പെടാനുള്ള ചില വഴികൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവമാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രാവശ്യീകമായ ആലങ്കാരികമായ ഭാഷയിൽ പല കാര്യങ്ങളവിടെ പരാമർശിക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല അതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നതായ ഒരു പദം നമുക്കെടുക്കാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവൾ അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് ഇത് വളരെ വിശദീകരിക്കേണ്ട ഭാഗമാണ് പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഈ വാക്യം മാത്രം നമ്മളെടുക്കുകയാണ് ദൈവം അവളെ പോറ്റേണ്ടതിന് ഒരു സ്ഥലമൊരുക്കി സ്ത്രോത്രം പിഷാജിൻ്റെ ആക്രമണങ്ങൾ പിഷാജ് അഴിച്ചു വിടുകയാണ് നശിപ്പിക്കും കൊല്ലുമെന്ന് വാദിച്ചു നിൽക്കുകയാണ് പക്ഷേ ദൈവം സാത്താൻ അറിയാതെ ശത്രു അറിയാതെ അവളെ പോറ്റേണ്ടതിന് ഒരു സ്ഥലമൊരുക്കി ദൈവേദലേ ഇന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നീ പലരെയും ഭയപ്പെടുന്നുണ്ട് പല കാര്യത്തെയും കുറിച്ച് നീ ആശങ്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ വന്നു ഭവിക്കുവോ എന്ന് ഓർത്ത് നീ നിരാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാൽ ഇന്ന് നീ കേൾക്കുമ്പോൾ നിന്നെ പോറ്റേണ്ടതിന് നിന്നെ പുലർത്തേണ്ടതിന് ദൈവം ചെലു ഒരുക്കിയിട്ടുണ്ട് നിൻ്റെ തലമുറ അന്യദേശങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഭാരമുണ്ട് അവർക്ക് വേണ്ടി ആര് കരുതും അവർക്ക് വേണ്ടി ആരും ഒരുക്കും വീട്ടിലായിരുന്ന സമയത്ത് സന്തോഷമുണ്ടായിരുന്നു വീട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യും നീ പറയണം എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട് എന്നെ പോറ്റേണ്ടതിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് ദൈവം ചില വ്യക്തികളെ നിനക്ക് വേണ്ടി ഒരുക്കും ദൈവം ചില സ്ഥലം നിനക്ക് വേണ്ടി ഒരുക്കും ദൈവം ചില സാഹചര്യങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കും അപ്രതീക്ഷിതമായ രീതിയിലുള്ള ദൈവിക കരുതലുകൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും നിൻ്റെ പ്രാർത്ഥന നീ അവസാനിപ്പിക്കരുത് നിൻ്റെ ഭക്തി നീ അവസാനിപ്പിക്കരുത് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൂത് കേട്ടിറങ്ങി തിരിച്ചവർ ഒരു കാലത്തും ലക്ഷിച്ചിട്ടില്ല ദൈവശബ്ദം കേട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചവർ ഒരു കാലത്തും മടങ്ങിപ്പോകേണ്ട അവസ്ഥ ദൈവം വരുത്തിയിട്ടില്ല എലിയാവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങിയയാളാണ് ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ് നിലകൊള്ളുന്നയാളാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ് ആരുമില്ലാതിരുന്നപ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു അഭിഷക്തനാണ് എന്നാൽ ദൈവം തൻ്റെ അവിഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എങ്ങനെയാണെന്നറിയാമോ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിറങ്ങി തിരിച്ച എലിയാവ് മറ്റുള്ള റൂമിൽ കൈനീട്ടുവാൻ പട്ടിന് കിണത്തും മരിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല അവിടെ കാക്കയതയും ഒരുക്കി രാവിലെയും വൈകിട്ടും കാക്ക ഭക്ഷണം കൊണ്ടുവരും അങ്ങനെ കാക്ക കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് താൻ അവിടെ പാർക്കുകയാണ് കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ കെരിത്ത് തൊട്ടിലെ വല്ലം വറ്റി പക്ഷേ ദൈവം തൻ്റെ ഭക്തനെ കൈവിട്ടില്ല സാരെ ഭാത്തിൽ തന്നെ പോറ്റേണ്ടതിന് ഒരു വിധവയെ ഒരുക്കി ഇന്ന് പകൽ ദൈവം ഇതിലെ ഇതൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കും എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളത് എൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കും മരുഭൂമിയാണെങ്കിലെങ്കിലും ദൈവത്തിന് ഒരുക്കാൻ കഴിയും കോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്നാണ് തിരുവതിന് നമ്മളോട് ചോദിക്കുന്നത് യഹൂദന്മാർ നശിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവം ഒരു എസ്തേറിനെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി ഒരു മോർദേക്കായെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി അസാധാരണമായ ദൈവത്തിൻ്റെ പരിപാലനം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കി വെക്കും നീ അറിയാതെ ചില വ്യക്തികളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കും ഇന്ന് പകൽ യുവചനം കേൾക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നോ എൻ്റെ ദൈവം ഞാൻ ആശങ്കപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി ചില കരുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ചില വിടുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്തോത്രം എനിക്ക് വേണ്ടി ഇടപെടുവാൻ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും ഞാനത് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഭാരത്തെ കണ്ട ഒരു ദൈവം ദൈവശബ്ദത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് അതെ നിനക്ക് വേണ്ടി ഒരുക്കി ഒരു ദൈവമുണ്ട് നീ ദൈവത്തിൻ്റെ ദയയിലും ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ അസാധാരണമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിൻ്റെ വിഷയത്തിൻ്റെ മേലെ ഇറങ്ങി വരും നിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിൽ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നിൻ്റെ അവസ്ഥകൾ മാറുവാൻ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് മറ്റുള്ളവർ റൂമിൽ കൈനീട്ടുവാൻ മറ്റുള്ള റൂമിൽ ഒരു ചോദ്യചിഹ്നമായി തീരുവാൻ മറ്റുള്ളവർ ഒരു പരിഹാസ്യ വിഷയമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ളവർക്കൊരു ഒരു വിഷയമായി ഞാൻ തീരാൻ സാധ്യതയുണ്ട് അവരുടെ ചർച്ചാ വിഷയമായി എൻ്റെ ജീവിതം പോകാൻ സാധ്യതയുണ്ട് എന്ന് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം വചനം പറയുന്നു ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കർത്താവിനെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു ഇന്ന് വചനം കേൾക്കുന്ന ദൈവമെതിരെ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം ഒരു മാർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചില്ലേ നാശത്തിലേക്ക് പോകുന്നതിന് പകരം ഓടിയൊളിക്കുവാൻ രക്ഷപ്പെടുവാൻ ഒരു നന്മയുടെ ഒരു മാനസാന്തനത്തിൻ്റെ വാതിൽ യേശുവാകുന്ന വാതിൽ നിനക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചില്ലേ പാവങ്ങളേറ്റു പറയുമ്പോൾ അത് ക്ഷമിച്ച് തരാൻ ഒരു മധ്യസ്ഥൻ നിനക്കിന്ന് ഉണ്ട് നിനക്കൊരു പക്ഷം പിടിക്കുന്ന പക്ഷക്കാരൻ നിനക്കുണ്ട് നിന്റെ കാര്യങ്ങൾ വാദിക്കുവാൻ ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിൽ നിനക്ക് വേണ്ടിയുണ്ട് നിന്റെ കാര്യങ്ങൾ ഇടപെടുവാൻ ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും യേശുവിനെ ദൈവം നിനക്ക് വേണ്ടി മുന്നമേ ഒരുക്കി വെച്ചു വിശുദ്ധ വേദപുസ്തകം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ എബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വായിക്കുന്നു അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാമക്ഷിച്ചിരിക്കുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമൊന്ന് വിളിക്കപ്പെടുവാൻ ലജിക്കുന്നില്ല അടുത്തത് അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ യേശുവിനെ വിശ്വസിച്ച നീ യേശുവിനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചപ്പോൾ ആ കർത്താവിൻ്റെ ക്രൂശ്യ മരണത്തിൽ നീ വിശ്വസിച്ചത് കൊണ്ട് കർത്താവിൻ്റെ പരമ യാഗത്തിൽ നീ സമർപ്പിച്ച് വിശ്വസിച്ചത് കൊണ്ട് നിനക്കൊരു നഗരം ഒരുക്കിയിട്ടുണ്ട് ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും പെരുമയൊന്നും നിനക്കില്ലായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ വസ്തുവകകളൊന്നും നിനക്കില്ലായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിനക്ക് വേണ്ടി ഒരു നഗരം ദൈവ ഒരുക്കിയിട്ടുണ്ട് ഒരു വീടൊരുക്കിയെന്നല്ല ആ ഒന്ന് രണ്ട് വീടുകൾ വീടുകളൊരുക്കിയെന്നല്ല ഒരു ഫ്ലാറ്റ് ഒരുക്കിയെന്നല്ല നിനക്ക് വേണ്ടി ഒരു നഗരം തന്നെ ദൈ ഒരുക്കിയിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ വാനഗോളങ്ങളെ താണ്ടി ആകാശമേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോകുന്നൊരു സമയമുണ്ട് അന്ന് നീ പറയും ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എൻ്റെ കർത്താവ് എനിക്കിതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് കള്ളൻ അവിടെ വരികയില്ല തുരുമ്പ് അവിടെ എടുക്കുകയില്ല ദൈവത്തിൻ്റെ പരിപാലനം അവിടെയുണ്ട് അവിടെ ആനന്ദമായിരിക്കും അവിടെ സന്തോഷമായിരിക്കും നീ മരുഭൂമിയിൽ ഈ ലോകത്ത് ആകുന്ന മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കിത്തരുന്നൊരു ദൈവമുണ്ട് നിൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ചില വഴികൾ നീ അറിയാത്ത ചില മഹത്വവും അഗോചരവുമായ വഴികൾ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കിത്തരും അതിനപ്പുറമായി നീ ചിന്തിക്കണം നിൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ ഉണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാരാണ് അത് യേശു ക്രിസ്തുവിനെയാണ് ദൈവപുത്രനെയാണ് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ യേശുവിനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചു നീ രക്ഷപ്പെടുവാനുള്ളൊരു മാർഗമായി കർത്താവിനെ നിനക്ക് വേണ്ടി തന്നില്ലേ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയില്ലേ ഇനി നിനക്ക് അപ്പോഴും ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നീ ഓർക്കുകയില്ല കാരണം നീ പറയും യേശുവിനെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ദൈവം സ്തോത്രം ആ മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട് ആ കിരീടം ഞാൻ പ്രാപിക്കും ആ അവകാശ ദേശത്ത് ഞാൻ കാലുകുത്തും ആർക്കും എന്നെ ആ വിരുതിൽ നിന്ന് തെറ്റിക്കാൻ കഴിയത്തില്ല ഒരു പ്രതിസന്ധിക്കും എന്നെ ദൈവത്തിൽ നിന്ന് പിന്തു പുറകോട്ട് വലിക്കുവാൻ കഴിയത്തില്ല കാരണം എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും അസാധ്യങ്ങളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സാധ്യമാക്കും ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമെന്ന് നീ വിശ്വസിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചിലയിൽ ഒരുക്കും നിൻ്റെ വേണ്ടി ചില നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരും ദൈവം ഒരു അത്ഭുതം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ദൂത് കേട്ട് ഇറങ്ങിത്തെറിച്ച് നിൻ്റെ മുഖം വാടി പോകാൻ എൻ്റെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും നീ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ദൂതിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ഏലിയാവിന് വേണ്ടി കെരീത്ത് തോട്ടിൽ കാക്കയെ അയച്ച ദൈവം ഏലിയാവിന് വേണ്ടി സാരെ ഭാത്തിൽ വിധവയെ ഒരുക്കിയ ദൈവം ഇസ്രായ ജനത്തിന് വേണ്ടി ഒരു ഏലിയും ഒരുക്കി വെച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ ഈ ദിവസം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കും ആമേൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആമേൻ പറയുക വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നീ വിശ്വസിക്കണം നിൻ്റെ ദൈവം നിന്നെ വലഞ്ഞു പോകാൻ അനുവദിക്കുന്ന അനുവദിക്കുന്നതേയുമല്ല മറ്റുള്ളവർ കൈനീട്ടാൻ ദൈവമല്ല ദൈവം നിനക്ക് വേണ്ടി ദൈവമാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ഇന്ന് നീ കടന്നുപോകുന്ന മരുഭൂമി അതിനെ മലർവാടിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്നത്തെ നിൻ്റെ ഞെരുക്കത്തെ വിശാലതയിലേക്ക് കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്നത്തെ നിൻ്റെ പിന്മാറ്റ ജീവിതത്തെ മാറ്റി ചൈതന്യവും നിറവു അഭിഷേകവും നിൻ്റെ മേൽ പകർന്ന് ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഒരാക്കി ആ ഒരാളാണ് ാക്കി മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിവുണ്ട് നീ വിശ്വസിക്കുന്നുണ്ടോ നീ അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുക സ്വർഗീപിതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന് വചനത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്ത് കൂർപ്പിച്ചിരിക്കുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണല്ലോ ഒരുക്കി വെക്കുന്ന ദൈവമാണല്ലോ മനുഷ്യർ ഒരുക്കുന്നതിന് പരിധിയുണ്ട് മനുഷ്യർക്കരുതുന്നതിന് പരിധിയുണ്ടല്ലോ അപ്പ ഇസറായ ജനത്തിനു വേണ്ടി ഒരുക്കി വെച്ച ദൈവമേ ഏരിയാവിന് വേണ്ടി ഒരുക്കി വെച്ച ദൈവമേ പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി വെച്ച ദൈവമേ യേശുവിനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചല്ലോ കർത്താവെ നിത്യജീവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചല്ലോ അത് പ്രാപിച്ചെടുക്കുവാൻ അത് കൈക്കലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ മേൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത രോഗശാന്തി വചന ശുശ്രൂഷയിലൂടെ നടക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്പെടുത്തുകളും ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടട്ടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന തലമുറയായി ഞങ്ങളിവിടുന്ന് മാറ്റുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥന കേട്ട് നന്ദി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു